ഡിസംബർ വ്യാഴാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ഇന്ന് രാഷ്ട്രീയകാര്യസമിതി യോഗം ചേരാനിരിക്കെ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ നേതാക്കളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കെ പി സി സി ആസ്ഥാനത്തിന് പുറമെ തിരുവനന്തപുരത്ത് പലയിടത്തും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് പോസ്റ്ററുകളുണ്ട് കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തി കണ്ണൂർ എം പി കെ സുധാകരനും നേതാക്കൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ ബിജെപിയുടെ വളർച്ച കോൺഗ്രസിന്റെ വലിയ വീഴ്ചയാണ് ആജ്ഞാശക്തിയുള്ള നേതൃത്വത്തിന്റെ അഭാവം കെ പി സി സിക്കു ശുപാർശയ്ക്കും വ്യക്തി താൽപര്യങ്ങൾക്കും അതീതമായ നേതൃനിര വേണമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തി പിസിസി ഡിസിസി നേതൃത്വങ്ങൾക്ക് വീഴ്ചയുണ്ടായെന്നും ജില്ലാതലങ്ങളിൽ അഴിച്ചുപണി വേണമെന്നുമാണ് അഭിപ്രായം ഉയർന്നിരിക്കുന്നത് ജയസാധ്യതയ്ക്ക് പകരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് തിരിച്ചടിച്ചു നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം അതിരുകടന്നു എന്നുമുള്ള വിലയിരുത്തലുകളുമു കൊച്ചി കോർപ്പറേഷനിൽ എൽഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ച് ലീഗ് വിമതൻ ലീഗ് തന്നോട് അനീതി കാണിച്ചു അതിനാൽ കൂടുതൽ സീറ്റുകളുള്ള മുന്നണിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതായി ലീഗ് വിമതൻ ടി കെ അഷ്റഫ് വ്യക്തമാക്കി ഇതോടെ കൊച്ചി കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടിയ എൽഡിഎഫ് ഭരണത്തിലെത്തുമെന്ന് ഉറപ്പായി തൃശൂർ ും കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതൻ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് വിമതനായ എം കെ വർഗീസാണ് എൽഡിഎഫിനൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചത് തനിക്ക് കൂടുതൽ താൽപര്യം എൽഡിഎഫുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണെന്ന് എം കെ വർഗീസ് പറഞ്ഞു മേയർ സ്ഥാനം എൽഡിഎഫ് വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മികച്ച നേട്ടത്തിൽ മന്ത്രിമാരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദ പെരുമഴയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായത് നേടിയത് ഉജ്ജ്വല വിജയമെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി ജില്ലകളുടെ ചുമതല വഹിച്ച മന്ത്രിമാരെ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ അഭിനന്ദിച്ചു ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ വ്യക്തിത്വവും അസ്തിത്വവും നഷ്ടപ്പെട്ടുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ഏഴെട്ട് പതിറ്റാണ്ടായി കേരളത്തിലെ മുസ്ലിം സമുദായം അകറ്റി നിർത്തിയ വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അവർക്ക് സ്വീകാര്യത നൽകുക മാന്യത നൽകുക മേഖലയിൽ അവരുടെ നേതൃത്വം അംഗീകരിക്കുക എന്നിടത്തേക്ക് വഴിമാറിയാണ് യുഡിഎഫ് സഞ്ചരിച്ചത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എത്രത്തോളം തരം താഴാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൽ പ്രതിഷേധം അറിയിച്ച് ആർ എസ് പിയും സർക്കാർ വിരുദ്ധ വോട്ടുകൾ നേടാൻ യുഡിഎഫിന് കഴിഞ്ഞില്ല വെൽഫെയർ പാർട്ടി ബന്ധം ചില നേതാക്കൾ പബ്ലിസിറ്റിക്കായി ഉപയോഗിച്ചു ഇല്ലാത്ത വെൽഫെയർ ബന്ധത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ദിവസം പോലും വിവാദമുണ്ടാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വഷളാക്കിയെന്നും ഏകാഭിപ്രായം പറയാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും ഷിബു ബേബി ജോൺ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബിജെപിയിലും അതൃപ്തി തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന അനുകൂല സാഹചര്യം മുതലാക്കാനായില്ലെന്ന് നേതൃത്വത്തെ വിമർശിച്ച് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ രംഗത്തെത്തി സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളുണ്ടായെന്നും ശോഭാ സുരേന്ദ്രന്റെ പരാതി പരിഹരിക്കേണ്ടതായിരുന്നു എന്നും ഒ രാജഗോപാൽ കേരള കോൺഗ്രസിന് ശക്തിയുണ്ടെന്ന് തെളിഞ്ഞുവെന്നും പാല ഉൾപ്പെടെ അർഹതപ്പെട്ടത് എൽഡിഎഫ് നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കേരള കോൺഗ്രസ് മാണി സി കാപ്പന്റെ നിസ്സഹകരണം എൽഡിഎഫ് ചർച്ച ചെയ്യട്ടെയെന്നും പരാതി പറയാനില്ലെന്നുമാണ് കേരള കോൺഗ്രസ് നിലപാട് പാലാ മണ്ഡലത്തിൽ തനിക്കാണ് ഭൂരിപക്ഷമെന്നും പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും മാണി സി കാപ്പൻ പാലാ നിയോജക മണ്ഡലത്തിൽ എൻസിപി മത്സരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേന്ദ്ര ഏജൻസികളെ വിമർശിച്ചുള്ള ശബ്ദരേഖയ്ക്ക് പിന്നിൽ പോലീസ് ആണെന്ന് സ്വപ്നയുടെ നിർണായക മൊഴി അകമ്പടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞതനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച ശബ്ദരേഖയാണ് പുറത്തുവന്നതെന്നാണ് സ്വപ്നയുടെ മൊഴി എൻഫോഴ്സ്മെന്റിനും ക്രൈംബ്രാഞ്ചിനുമാണ് സ്വപ്ന മൊഴി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ ജയിലിൽ വെച്ച് പ്രതികളെ ചോദ്യം ചെയ്യുന്നത് വീഡിയോയിൽ പകർത്തണമെന്ന് ജയിൽ ഡിജിപി ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി ഇങ്ങനെ പകർത്തുന്ന വീഡിയോ പതിനെട്ട് മാസം സൂക്ഷിക്കണമെന്നും ഉത്തരവിലുണ്ട് പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും ഈ ഉത്തരവ് ബാധകമാണെന്നും ജയിൽ ഡിജിപി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അതിലെ വിധിക്ക് കാത്തുനിൽക്കാതെ രാവിലെ ഇ ഡി ഓഫീസിൽ എത്തുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ചോദ്യം ചെയ്യലിൽ അഭിഭാഷകനെ അനുവദിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല സി എം രവീന്ദ്രന്റെ ഹർജി നിലനിൽക്കില്ലെന്ന ഇ ഡി വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിന്റെ പുത്തൻ പാഠഭേദങ്ങൾ എഴുതി ചേർക്കുന്ന ട്വന്റി ട്വന്റി തദ്ദേശത്തിനപ്പുറത്തേക്ക് വളരാൻ ലക്ഷ്യമിടുന്നു എറണാകുളത്തെ നാല് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയും ഒരിടത്ത് നിർണായക ശക്തിയാവുകയും ചെയ്തതിനെ തുടർന്ന് അടുത്ത ലക്ഷ്യം നിയമസഭയെന്ന് പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് മത്സരിച്ചേക്കുമെന്ന സൂചനയും ട്വന്റി ട്വന്റിയുടെ നേതാവും കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ഉടമയുമായ സാബു എം ജേക്കബ് നൽകുന്നു സംസ്ഥാനത്തെ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് പതിനേഴ് മുതൽ നടത്താൻ തീരുമാനം എസ്എസ്എൽസി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വയലിക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന് നേരെ അക്രമം റോഡിൽ വെച്ച് സിപിഎം പ്രവർത്തകർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി ഇദ്ദേഹത്തെ തളിപ്പറമ്പിലെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തളിപ്പറമ്പ് പോലീസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിക്കെതിരെ സുരേഷിന്റെ ഭാര്യ ലത മത്സരിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഫലം നൽകിയതിന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദിയെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ അക്ഷീണം പ്രയത്നിച്ചു സംസ്ഥാന സർക്കാരിന്റെ അഴിമതി തുറന്നു തുടരുമെന്നും ജെ പി നദ്ദ മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ വീഴ്ത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ ഇൻഡോറിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കം ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു വിദേശത്ത് ഇന്ത്യ കളിക്കുന്ന ആദ്യ ഡേ നൈറ്റ് ടെസ്റ്റാണിത് ഡേ ഡേയ്നെ ടെസ്റ്റിന് മുന്നോടിയായി പിങ്ക് പന്തിലെ പരിശീലന മത്സരത്തിൽ തിളങ്ങിയ ഋഷഭ് പന്തിനെ അവസാന ലെവനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കെ എൽ രാഹുലും ശുബ്മാൻ ഗില്ലും കളിക്കുന്നില്ല ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി ഡെയിലി ന്യൂസിന് വേണ്ടി വായിച്ചത് പ്രവീജ വിനീത് തുമ്പിൽ